നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭീകരന്മാർക്ക് കൂട്ടത്തോടെ മുങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അതായത് ഭീകരന്മാർക്ക് രാജ്യത്ത് രക്ഷയില്ല, ഏത് സാഹചര്യത്തിലും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടവുമായി മുന്നോട്ട് തന്നെ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതോടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരും കശ്മീർ ഭരണകൂടവും ചേർന്ന് സ്വീകരിച്ച അതിശക്തമായ നടപടികൾക്കൊടുവിൽ ഭീകരന്മാർ കൂട്ടത്തോടെ മുട്ടുമടക്കുന്നുണ്ട്. അവശേഷിക്കുന്ന ഭീകരന്മാർ പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും പലായനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയും ഇന്ത്യ കൃത്യമായി ആ നീക്കങ്ങളെ തടയുകയാണ്. ഏതായാലും പാകിസ്ഥാനിലെ മാളങ്ങളിൽ ഒളിക്കാമെന്ന് കരുതി ഭീകരന്മാർ അങ്ങോട്ട് ഓടിയാൽ പാകിസ്ഥാനും നിലനിൽപ്പുണ്ടാകില്ല. എന്തിന്, സ്പോൺസേർഡ് തീവ്രവാദത്തിനായി പണം മുടക്കുന്ന ചൈനയ്ക്കും വലിയ തിരിച്ചടികൾ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ലോകവേദികളിലൂടെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് രാജ്യത്തിലെ പല പ്രമുഖരും ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടുകൾക്ക് വലിയ കൈയടി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും. ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിളിക്കുന്നത് അനുചിതമെന്ന് പറഞ്ഞുകൊണ്ട് അതേസമയം അമിത്ഷായുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരിശ്രമങ്ങൾ കശ്മീരിൽ പുതിയ യുഗം സമ്മാനിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് അരുൺ മിശ്ര ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മനുഷ്യാവകാശം അവകാശപ്പെട്ട തീവ്രവാദികളെയും ഭീകരവാദത്തെയും മഹത്വപ്പെടുത്താൻ കഴിയില്ല. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്രമമില്ലാത്ത പരിശ്രമങ്ങൾ ജമ്മുകശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാധാനപരമായ സാഹചര്യം വളർത്തിയെന്നും ഈ പ്രവർത്തനങ്ങൾ ആ പ്രദേശങ്ങൾക്ക് ഒരു പുതിയ യുഗം തന്നെ സമ്മാനിച്ചുവെന്നുമാണ് NHRC ചെയർപേഴ്സൺ കൂടിയായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥാപക ദിനാഘോഷത്തിലാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ അതിശക്തമായി പറഞ്ഞത്. കാരണം നിരപരാധികളായ നിരവധി പേരുടെ ജീവനാണ് ഭീകരന്മാർ പോയ നാളുകളിൽ കശ്മീരിൽ തട്ടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഭീകരവാദത്തെ വേരോടെ പിഴുതുകളയുക എന്ന ലക്ഷ്യവുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പല നിലപാടുകളും വലിയ പ്രാധാന്യത്തോടെ രാജ്യം ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശം അവകാശപ്പെട്ട് തീവ്രവാദികളെയും ഭീകരവാദത്തെയും മഹത്വപ്പെടുത്താൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര പറയുമ്പോൾ അതിനെ രാജ്യത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതും. മനുഷ്യാവകാശ സംരക്ഷകർ രാഷ്ട്രീയാക്രമത്തെ വിമർശിക്കുന്നില്ലെങ്കിൽ ചരിത്രം നമ്മോട് ക്ഷമിക്കില്ല. ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിളിക്കുന്നത് അനുചിതമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. മാത്രമല്ല ഇതിനിടയിലാണ് മോഹൻ ഭാഗവത് കൂടി തന്റെ നിലപാടുകൾ അതിശക്തമായി വെട്ടിത്തുറന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും കുടിയേറിയ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കൊടും ക്രൂരതകൾ ഒരിക്കൽ കൂടി മറന്നേക്ക് പുറത്തു കൊണ്ടുവന്ന് ചർച്ചകൾക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ഡോക്ടർ മോഹൻ ഭാഗവത്. വിഭജനത്തിനുശേഷം ഇവിടേക്ക് കുടിയേറിയവരെ ഇന്ത്യ സ്വീകരിക്കുകയും അവർക്ക് അർഹിക്കുന്ന പരിഗണനയും നൽകി. അതാണ് നമ്മുടെ സംസ്കാരം. ഇന്ത്യയിൽ നിന്നും കുടിയേറിയ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല എന്ന് RSS മേധാവി പറഞ്ഞതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരവധി പേർ അതേറ്റെടുത്തു. വിഭജനത്തിനുശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരെ പുറത്തുനിന്നുള്ളവരായി മാത്രമാണ് അവർ കാണുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വന്നവരുടെ അവസ്ഥ അതായിരുന്നില്ല എന്നും ഭാഗവത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദയ് മഹൂർക്കറും ചിരയു പണ്ഡിറ്റും ചേർന്ന് രചിച്ച ദി മാൻ ഹു കുഡ് ഹാവ് പ്രിവെന്റഡ് പാർട്ടീഷൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഭജനത്തിനുശേഷം ഇവിടേക്ക് കുടിയേറിയവരെ ഇന്ത്യ സ്വീകരിക്കുകയും അവർക്ക് എല്ലാവിധ പരിഗണനയും പ്രാധാന്യവും നൽകി. അതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരമാണ് ഹിന്ദുത്വം. അതാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നതും. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഹിന്ദു രാജാക്കന്മാരുടെ കുങ്കുമക്കൊടികളും നവാബുമാരുടെ പച്ചക്കൊടികളും എങ്ങനെയാണ് ഒന്നിച്ചു നിന്നതെന്ന് സവർക്കർ തന്റെ ലേഖനങ്ങളിലൂടെ വിവരിച്ചിട്ടുണ്ട് എന്ന് ഭാഗവത് പരാമർശിച്ചു. രാജ്യത്ത് പല മതാചാരങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടെ നിലനിൽക്കുന്ന ഏകതയുടെ പേരാണ് ഹിന്ദു ദേശീയതയെന്നും സവർക്കറിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒരുപാട് മതവിഭാഗങ്ങൾ ഇവിടെ ഉള്ളതിനാൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ആധിപത്യം നേടാനാകൂവെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. അതിനാൽ അവർ ജനങ്ങളെ വിഭജിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നുവെന്നും സവർക്കർ മനസ്സിലാക്കിയിരുന്നു. അത് അദ്ദേഹത്തിന് ആൻഡമാൻ ജയിലുകളിൽ അനുഭവപ്പെട്ടിരുന്നു. വ്യത്യസ്ത മതാചാരങ്ങൾക്കിടയിലും നാം പുലർത്തിവന്ന ഐക്യമാണ് ഹിന്ദു ദേശീയതയെന്ന് ആൻഡമാനിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം സവർക്കർ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നുവെന്നും മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. വീര സവർക്കറുടെ ജീവിതം വിവരിക്കുന്ന ദി മാൻ ഹു കുഡ് ഹാവ് പ്രിവെന്റഡ് പാർട്ടീഷൻ പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ഉദയ് മഹൂർക്കറും എഴുത്തുകാരനും അധ്യാപകനുമായ ചിരയു പണ്ഡിറ്റും ചേർന്നാണ് രചിച്ചത്. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കൂടി പങ്കെടുത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് മോഹൻ ഭാഗവത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കൊടും ക്രൂരതകളെ വിമർശിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.